हाय फ्रेंड्स इन वाले विषमतोड़ क्यों पर या वे या अंजुस हॉस्पिटल कॉर्ड इंफेक्षन हॉस्पिटल अब अंजुस इंजक्षन वन अब या कोलूर गवर्मेंट हॉस्पिटल मेडिकेल या अवड़े गैनक अब मेडिकेल या कमय इतर साचय कोविडि और आयो आर नमुक कुछ पचल अब ई डेलिवरी वह आल्ड ना निर्तनुम्मे निर्तनु अलग नोकना आतू अगे पर पक्षे शरा भर बुद्धिमुटा अब एंटे मूा नील फ्लोर नमुक सैटी तक मेडिकेल अब एंटे यूरी टेस्ट मत ओर क्यों वेट अव पिशोधिका वे रूम कहें अम्म टेस्ट अदि अम्म टेस्ट ताड़े ग्रौंड फ्लोर ग्रौंड फ्लोर अम्म वेरा पुतूल अगर कंशन ओरात्र अगत कलोचे आर अब ईरा अोटान पीड़ी अम्म स्वर्ण अम्म की लिफ्टिल कैरीपा पेड़ियाँ अब अद्मा पाला तोदन स्टेप कैं पा अमे मूं नील स्टेप स्टेप कैरियाँ वरुद कमेंट पेड़ अद लिफ्टिलो लिफ्ट अदा लिफ्टिल रोग लिफ्टिल कैं पर अब इत्र प्रावश्यम अंगड़ा कैं मूं ताने मोड़े वरानों वाले बुद्धिमुट अम्मी टेंशन वे डेलिवरी वे याल आ समत एंतम आलोच अब शिक्षण पर आर मणि वैक मणि वे आलो रात्रि कुलो रात्रि वे प्रश्नों वे ओडानोड़ा कहूल डेलिवरी टाइम शलोचान कारण आ समत एवश्यम अगर सर्टिफिकट क्यों या कमयत अवड़े इष्टंपोल डेलिवरी केस अब डेलिवरी नोकी नोर्मल आई अंदर अब सिसेरियन आर एल पेपर क्यों रेडी आकड़े भयंकर टेंशन अड़ी ओडा अब अड़क अब अदय लेबर रूम कत्यावश्यम क्यों वन अदानूम ए चोकानू अ चल आ समत पेपर शरीर ताड़े अब अवड़ कहीं पेर पर इलाे सिस्टर क्यों अवर समत सामे अदानी पेपर शरीर ताड़े वि अद आ समत हस्बे ओपड़ी अगले पेट आर कल अब ताते चुन ओपड़ी नाम पेपर अगर वाला बुद्धिमुट इन अब ओरा वे कहने या
യൂറിൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് അമ്മ താഴത്തേക്ക് പോയിരിക്കുന്ന സമയത്ത് ഇവിടെ കിടന്നിട്ട് എന്റെ ആരും ഇല്ലേന്ന് ചോദിച്ച് കൊറേ വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അകത്ത് കിടക്കണ എനിക്ക് അതിനേക്കാൾ ടെൻഷനാണ്, അയ്യോ ആരും ഇല്ലേ പുറത്ത് ആരും ഇല്ലേന്ന് ആലോചിച്ചിട്ട്. അപ്പൊ ഇതേപോലുള്ള ഒരു സാഹചര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടെൻഷനും കൂടി ഭയങ്കരമായിട്ട് നമുക്ക് ഡിപ്രഷനും എല്ലാം നമ്മൾക്ക് നോർമലായിട്ടൊരു ഇത് ഡെലിവറി നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡും കൂടി നല്ല ഒരു ഇതായിരിക്കണം. നമ്മൾ ആ സമയത്ത് ശരിയാണ് എല്ലാവർക്കും ടെൻഷനൊക്കെ ഉണ്ടാവും, എന്നാലും ഞാൻ ഇപ്പൊ വിചാരിക്കണം ഇനിയിപ്പോ ഒരു ഞാൻ പറഞ്ഞ പോലെ രാവിലെ ഒരു 6 മണി തുടങ്ങി വൈകുന്നേരം ഒരു 6 മണി വരെ എങ്കിലും അതുപോലെ തന്നെ ഡെലിവറി ടൈമിലും ആരെങ്കിലും ഒരാളെ കൂടി നമുക്ക് ആലോചിച്ച് ഇത് കിട്ടണമെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പൊ എന്റെ മാത്രം കേസല്ല, ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ എന്ന് പറയുമ്പോ അവിടെ അവര് ക്യാഷൊക്കെ നമ്മൾ കൊടുത്ത് ഇതെല്ലാം ചെയ്യുന്നോണ്ട് ആൾക്കാർ വേറെ നമ്മൾ നോക്കാനൊക്കെ ഉണ്ടാവും, നമ്മളെ കാര്യങ്ങളെല്ലാം ചെയ്യാനൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാന്ന് പറയാൻ പറ്റില്ല, സിസ്റ്റർമാർ എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ എന്നാ പോലും നമ്മള് റൂമില് നമ്മുടെ റൂമിൽ ഇരിക്കുന്ന സാധനങ്ങൾ ഓരോന്നും എടുത്തു കൊടുക്കാൻ നമുക്ക് നമ്മളുടെ ആൾക്കാർ തന്നെ വേണം, അവർക്ക് എടുത്ത് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ആൾക്കാർ തന്നെ വേണം. അപ്പൊ അതും ഒന്ന് എന്തെങ്കിലും അധികാരികളുടെ കണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ എന്തെങ്കിലും കണ്ടെത്താം, അതാണ് ശരിക്കും വേണ്ടത്. ഇപ്പൊ എന്റെ ഒരവസ്ഥ മാത്രല്ല ഞാൻ പറയണത്, എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറയണത്. അവിടെ കിടക്കുന്ന ഓരോരുത്തരുടെ ഒരുപാട് ക്യാഷും കാര്യങ്ങളൊക്കെ വേണം ഒരു ഡെലിവറിക്ക്. നോർമൽ ആയാലും സിസറിയൻ ആയാലും ഇപ്പൊ ഭയങ്കര ഇതാണ്. ശരിക്കും എല്ലാവർക്കും ഹോസ്പിറ്റലുകൾക്കും എല്ലാവർക്കും ഇതൊക്കെ ഒരു ബിസിനസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അത്രയും പൈസ ഒക്കെ കൊടുക്കാനില്ലാത്തത് കൊണ്ടായിരിക്കും നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ഇത് ചെയ്യണത്. പാവപ്പെട്ട ആൾക്കാരും പിന്നെ ഈ ഒരു അവസ്ഥയില് എത്ര ക്യാഷ് ഉള്ളവരും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ഇപ്പൊ. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതുപോലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ കൂടി വരുമ്പോ ഒരാളെ കൂടി എന്തായാലും നമ്മളെ എല്ലാ രീതിയിലുള്ള സെക്യൂരിറ്റികളും ചെയ്തിട്ടാണ് നമ്മളിത് നമ്മൾ ഹോസ്പിറ്റലിൽ പോണത്. അപ്പൊ എന്തായാലും അതും ഇതേപോലെ ഡെലിവറിക്ക് വേണ്ടി ഇരിക്കുന്ന ഓരോ സ്ത്രീകളുടെയും രക്ഷ ശരിക്കും നമ്മളെ വീട്ടുകാർ അത്രയും കെയർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. പുറത്തേക്ക് ഒരു കാരണവശാലും ഒരു അത്യാവശ്യം ഇല്ലാതെ നമ്മൾ പുറത്തു പോകണില്ല, ഒന്നും ചെയ്യണില്ല. അപ്പൊ എല്ലാ സെക്യൂരിറ്റികളോടും കൂടി തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഒരാളെ കൂടി നമുക്ക് ആലോചിച്ച് കിട്ടണമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പൊ ഇതെല്ലാം എല്ലാവരും ഒന്ന് കണ്ണിൽ പെടുത്തേന്ന് എഴുതിയിട്ടാണ്, എല്ലാവരും ഒന്ന് അറിയട്ടേന്ന് എഴുതിയിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇത് കണ്ടിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയാ, ഇത് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ ഇപ്പൊ എനിക്ക് ചിലപ്പോൾ കിട്ടൂല, കാരണം ഞാനിപ്പോ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ആളാണ്. പക്ഷെ ഇനി അടുത്ത ഓരോരുത്തരും വരുമ്പോ അവർക്ക് അത് ലഭിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. കാരണം ഓരോരുത്തരും അവിടെ അനുഭവിക്കാൻ കണ്ടിട്ടുള്ള വിഷമം കൊണ്ടാണ് പറയണത്. ഞാനും ഇത് ഇപ്പൊ അനുഭവിക്കാൻ പോണത് പോണം. അവിടെ തുണിയമ്മനൊക്കെ പോകുമ്പോ അവിടെ അടുത്തൊരാളില്ലാതെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് എല്ലാവരും. അതേപോലത്തെ അവസ്ഥയിൽ ഇനിയിട്ടും വരുന്നത് അത് നായറിഞ്ഞു പോയാത്തൊരു നാലങ്ങനെ വീട്ടിൽ കൂടെ വെച്ചാൽ ഒരു വീട് പറൂരാണ്, ഒരു വീടാകേലാണ്. അവർക്ക് പോയി വരാനും കൂടെ ആള് വീട്ടിലും ആകില്ലോ. പിന്നെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. കാരണം വെച്ചാൽ ഇപ്പൊ കൊച്ചിന്റെ തുണികൾ കഴുകിയിട്ട് ഉണക്കി തിരിച്ചു കൊണ്ടുവരാനും അതുപോലെ തന്നെ ഇപ്പൊ അവിടെ കിടക്കണ ആളുടെ ഡ്രസ് കഴുകി തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതൊന്ന് നമ്മളുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെയൊക്കെ മുമ്പിലേക്ക് ഒന്ന് എത്തിക്കണം. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇതിന് കണ്ടെത്തിയേ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയുള്ളൊരു കേസ് അല്ലാത്ത രോഗികളാണെങ്കിലും അത്രയും പ്രശ്നങ്ങളില്ല. ഈ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കും ശ്രദ്ധ വേണം, അതേപോലെ തന്നെ കുഞ്ഞിനും ശ്രദ്ധ വേണം. അപ്പൊ ഈ രണ്ടുപേരെയും ഒരുമിച്ച് ശ്രദ്ധിക്കാൻ ഒറ്റയ്ക്ക് ഒരാൾക്ക് കൊണ്ട് സാധിക്കില്ല എന്നാണ് എന്റെ എനിക്ക് തോന്നണം. അങ്ങനെയാണ് ഒരു എന്തായാലും 3-4 ദിവസം കഴിയുന്ന സമയം വരെയെങ്കിലും അമ്മയ്ക്ക് ഈ പ്രസവിച്ച അമ്മയ്ക്ക് എഴുന്നേറ്റ് നടന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മുടെ അധികാരികളും എല്ലാവരും ഇത് കണ്ടു കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാല് തീരുമാനിച്ച് ചെയ്യട്ടെ. അപ്പൊ ഓക്കെ.